എന്താ ഞാൻ തുടങ്ങും എപ്പോ ഇപ്പൊ ഞാൻ തന്നെയല്ലേ തുടങ്ങല്. ഇന്നെന്തോ ഒരു വ്യത്യാസം. ശാന്താകാം ശാന്താകാം. യെസ് ഞാൻ തുടങ്ങും. പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നു. മധുരം വിതരണം ചെയ്യാൻ വേണ്ടി തുടങ്ങാണ്. മധുരം വിതരണം ചെയ്യാൻ തുടങ്ങുന്ന ആ മൊമെന്റിൽ പ്രതിപക്ഷ നേതാവ് കിഴക്കോട്ട് പോയി. അതെന്തായിരിക്കും മൂപ്പര് പെട്ടെന്ന് എണീറ്റ് പോയിട്ടുണ്ടാവുക? ആ എന്തെങ്കിലും തിരക്കുണ്ടാവും. പ്രസിഡന്റ്, ആരാണ് ഈ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ ചുക്കാൻ പിടിച്ച? ചുക്കാൻ പിടിച്ചതിന്റെ എല്ലാ ബഹുമതിയും ഞാൻ സി സതീശന് നൽകിയിട്ടുണ്ട്. ആ പറഞ്ഞോ. ഞാൻ തുടങ്ങും. ഞാൻ തുടങ്ങും. അതിന് പരിപാടി തുടങ്ങി. അല്ല, ഈ വിജയത്തിന്റെ അവകാശി ആരാണ്? അവകാശി അല്ല. എന്നാലും പിന്നെ എന്തിനായിരിക്കും മൂപ്പര് മധുരം കൊടുക്കുന്നതിന് മുമ്പ് എണീറ്റ് പോയിട്ടുണ്ടാകുക? ആ പോട്ടെ, ഈ വിജയത്തെ എങ്ങനെ കാണുന്നെന്ന് നമുക്ക് പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കണമല്ലോ. സംസ്ഥാന സർക്കാരിനേറ്റ തിരിച്ചടിയാണോ യു ഡി എഫിന് ഉണ്ടായ ഈ വിജയം? ഞാൻ തുടങ്ങും. ഞാൻ തുടങ്ങും. പരിപാടി മധ്യനിരയിലെത്തി സുഹൃത്തെ, ഇനി എവിടെ തുടങ്ങാനാ? അല്ല, പ്രതിപക്ഷ നേതാവ് ഈ വിജയത്തെ കുറിച്ച് എന്തെങ്കിലും രണ്ടു വാക്ക്. കോൺഗ്രസിൽ ഇപ്പോ ഭയങ്കര ഐക്യാണ്. പ്രസിഡന്റ് ഒരു കാര്യം പറയുമ്പോ വേറെ ആരും ഒന്നും മിണ്ടൂല. കോൺഗ്രസിൽ ഐക്യത്തിന്റെ കാഹളം മുഴങ്ങുന്നതിന്റെ സിഗ്നലാണ് ഈ കണ്ടതെന്നാണ് കോൺഗ്രസുകാരൊക്കെ വിചാരിച്ചിരുന്നത്. സംഭവം നടന്ന് 11 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഐക്യത്തിന്റെ കാരണഭൂതനായ സംഗതി പുറത്തായത്. ശരി, വാർത്താ സമ്മേളനത്തിന്റെ തുടക്കത്തിലാണ് സംഭവം. ഞാൻ തുടങ്ങും. അപ്പൊ തുടങ്ങാ. തുടങ്ങാ തുടങ്ങാ. ഞാൻ തുടങ്ങും. പരിപാടി തീരാറായി ചങ്ങായി. ഏ, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ വിജയമൊക്കെ കഴിഞ്ഞ് സ്വാഭാവികമായി ആഞ്ഞടിക്കണമല്ലോ. അതിനുവേണ്ടി പ്രതിപക്ഷ നേതാവ് നേരത്തെ വന്ന് കസാലയൊക്കെ പിടിച്ച് പതിവ് പോലെ തന്നെ കാണികളുടെ ഭാഗത്തുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ സ്റ്റേജിലുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ കെ പി സി സി പ്രസിഡന്റ് സുധാരാട്ടം വന്ന് ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷാട്ടെ മൂപ്പര സ്വീകരിച്ചു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് കുറച്ച് ബാക്കോട്ട് മാറി നിന്നിട്ട് പറഞ്ഞ് ഇതാ നിങ്ങൾ ഇങ്ങോട്ട് കടന്നിരുന്ന വളിയെന്ന് പറഞ്ഞു. അത് വേണ്ടപ്പാ, നിങ്ങൾ അങ്ങോട്ടിരുന്നോ, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാന്ന് സുധാരാട്ടെ. ശരി, ഞാൻ ഇരുന്നോളാന്നും പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് അപ്പുറത്തെ കസേരമില്ലിരുന്ന് മൈക്കും ഒക്കെ തുടച്ചോണ്ട് അങ്ങ് കൊണ്ടുപോയി. ഒറ്റ മിനിറ്റ്, ഞാൻ തുടങ്ങും. പരിപാടി തീരാറായി ചങ്ങായി. വൻ സംഭവം നടക്കുകയാണ് ഇവിടെ. ഞാൻ തുടങ്ങുന്നുള്ള സുധാരാട്ടന്റെ വർത്താനം കേട്ട് സൈശാട്ടൻ ഞെട്ടി. സുധാരാട്ടൻ ഇങ്ങനെ തുറിച്ചു നോക്കി. അതിനുശേഷം പ്രസിഡന്റിനോട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് അങ്ങനെ ഒന്നും പറഞ്ഞാൽ പറ്റൂല, ഞാൻ തുടങ്ങുന്ന സുധാരാട്ടൻ ഒറ്റ വാശി. ഞാൻ തുടങ്ങുന്ന സൈശാട്ടൻ ആ ഭാവത്തിലാണ് മൂപ്പര് ഇരിപ്പ്. അല്ല, ഞാനൊരു കെ പി സി സി പ്രസിഡന്റ് അല്ലേന്ന് വളരെ ദയനീയ ഭാവത്തിലാണ് സുധാരാട്ടന്റെ ചോദ്യം. പ്രതിപക്ഷ നേതാവ് അപ്പൊ പറഞ്ഞ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ തന്നെ തുടങ്ങുന്ന. അപ്പൊ സുധാരാട്ടെ ഒരു ഓഫർ മുന്നോട്ട് വെച്ച്. സൈശാട്ടെ ഈ ഓഫറിലൊന്നും വീഴുന്നില്ല എന്ന് കണ്ടു കേട്ടോ. അപ്പൊ അടുത്തിരിക്കുകയാണല്ലോ. സുധാരാട്ടെ സൈശാട്ടനെ മുട്ടുകൊണ്ട് ഒരു മുട്ട്. മുട്ട് കിട്ടിയപ്പോ സൈശാട്ടെ ഒന്ന് ഞെട്ടി. അടി നടക്കാത്തത് ഭാഗ്യം നിലനിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ ഞാൻ ഫസ്റ്റ് കളിയിൽ സുധാരാട്ടൻ ജയിച്ചു.
ഇനി ഷോൾ ഇടുന്ന ചടങ്ങാണ്. ഞാൻ ഫസ്റ്റ് കളിയിൽ തോറ്റതിനെ തുടർന്ന് ഷോള് ബഹിഷ്കരിക്കാൻ സൈ ചട്ടം തീരുമാനിച്ചു. സുധാറട്ട മൈക്കൊക്കെ നിങ്ങൾ അടുത്തേക്ക് തട്ടി അടുപ്പിച്ചോട്ടോ. ഇതിൻ്റെ ഇടക്ക് സുധാറട്ട ഓഫറുകൾ കൊടുത്തോണ്ടായിരിക്കുന്നുണ്ട് കേട്ടോ. വേണ്ട, നിങ്ങൾ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് സൈ ചാട്ടം വളരെ വിഷണ്ണനായിട്ട് ഇരുന്ന്. എല്ലാരും ശാന്തരായി, നമ്മുടെ കൂടെയുള്ള ആളുകൾ ശാന്തമാണ്, ഇവര് ശാന്തമാണ്. അങ്ങനെ ആരാണ് ഫസ്റ്റ് കളിയിൽ വിജയിച്ച ശേഷം സുധാറട്ട ആഞ്ഞടിച്ചോണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടക്കൊരു ക്വസ്റ്റ്യൻ വന്നു, ഇംഗ്ലീഷിലാണ് കേട്ടോ. സുധാറട്ട അപ്പൊ തന്നെ ആ ക്വസ്റ്റ്യൻ സൈ ചാട്ടന് പാസ് ചെയ്തു. എനക്കെന്താ ചോദ്യം എന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞ മോശല്ലേ. അപ്പൊ തന്നെ സുധാറട്ട ഒരു ചുട്ട മറുപടി, സതീശൻ പറഞ്ഞു ശരിയാണ് എന്ന് ഇപ്പൊ ബോധ്യം വന്നില്ലേ. എല്ലാം ബോധ്യമായല്ലോ. കോൺഗ്രസിൽ ഇപ്പോ ഗ്രൂപ്പുകളോ ഗ്രൂപ്പ് കളിയോ ഒന്നും ഇല്ലാന്ന് ബോധ്യമായില്ലേ. ഇപ്പൊ കേരളത്തിലെ കോൺഗ്രസിനകത്ത് അങ്ങനെ വലിയ ഗ്രൂപ്പൊന്നുമില്ല. നിങ്ങൾ ഇല്ലാത്ത ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നിൽക്കണ്ട, തീരെ ഇല്ല കേട്ടോ. അടി നടക്കാത്തത് ഭാഗ്യം നല്ലത് ചിന്തിക്കുന്ന ഒരാളാണ്. ഞാൻ തുടങ്ങും, പരിപാടി തീർന്നു ഞങ്ങൾ. അപ്പൊ ശരി, പിന്നെ കാണാം. ഞാൻ തുടങ്ങും. ഞാൻ തുടങ്ങും.